2023 പുറത്തിറങ്ങിയ ചലച്ചിത്രം എ റോയൽ ഇൻ പാരഡൈസിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയാരംഭിക്കുന്നത് പോപ്പുലർ ഓതറായ ഒലീവിയക്കടുത്തേക്ക് ഒരു പെൺകുട്ടി എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓട്ടോഗ്രാഫ് രേഖപ്പെടുത്തി തരാൻ ആ പെൺകുട്ടി ആവശ്യപ്പെട്ടു. സന്തോഷത്തോടെ ഒലീവിയ അത് സ്വീകരിച്ചു. ആ പെൺകുട്ടി പോയതിന് പിന്നാലെ ഒലീവിയുടെ ബോയ്ഫ്രണ്ട് കൈൽ അങ്ങോട്ടേക്ക് വന്നു. ഏറെ നേരം നീണ്ട ജോലിക്ക് ശേഷമായിരുന്നു കൈലിന്റെ വരവ്. അവരുടെ എൻഗേജ്മെന്റ് വൈകാതെ നടക്കാനും ഇരിക്കുകയായിരുന്നു. അതിനുവേണ്ടി ഹെവൻ സൈലൻഡ് എന്നൊരു ഐലൻഡ് ഒലീവിയ സജസ്റ്റ് ചെയ്തു. പക്ഷെ ഒരു താല്പര്യവും ഇല്ലാത്ത പോലായിരുന്നു കൈൽ പെരുമാറിയത്. ഒലീവിയുമായി ബ്രേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായും കൈൽ കൂട്ടിച്ചേർത്തു. ഷോക്കായ ഒലീവിയ കൈലിനെ കൺവിൻസ് ചെയ്യിക്കാനൊക്കെ ശ്രമിച്ചു നോക്കിയെങ്കിലും കൈൽ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. നമ്മുടെ രണ്ടുപേരുടെയും നല്ലതിന് ഇപ്പോൾ എടുക്കുന്ന ഈ തീരുമാനമായിരിക്കും മികച്ചത് എന്നും കൈൽ പറഞ്ഞു. ബ്രേക്കപ്പോടെ ഒലീവിയയും കുറച്ച് തകർന്നു പോയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒലീവിയുടെ പബ്ലിഷർ വിളിച്ചു. പുതിയ നോവൽ എന്താ എന്ന് ചോദിച്ചു. ഒലീവിയാണെങ്കിൽ ഒരു വരി പോലും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും പബ്ലിഷറോട് ഞാൻ വർക്ക് ചെയ്യുകയാണെന്നും വൈകാതെ അപ്ഡേറ്റ്സ് അറിയിക്കാം എന്നും ഒലീവിയ പറഞ്ഞു. വലിയൊരു ബുക്ക് ഫെസ്റ്റിന് വേണ്ടി ഒലീവിയുടെ ബുക്ക് പ്രസന്റ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ പബ്ലിഷർ 10 ദിവസത്തെ ഡെഡ്ലൈൻ ഒലീവിയക്ക് നൽകി. ഒലീവിയ ആകട്ടെ മറ്റു വഴികളില്ലാതെ പബ്ലിഷറോട് അത് ഏക്കുകയും ചെയ്തു. ഇതേസമയം ട്രിവിയ എന്ന സാങ്കല്പിക രാജ്യത്ത് അവിടുത്തെ രാജകുമാരൻ ഒരു അഡ്വഞ്ചർ നോവൽ ലവ് ബോണ്ട് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒലീവിയുടെ ആ നോവൽ രാജകുമാരന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തന്റെ റോയൽ റൊട്ടിയിൽ നിന്ന് മാറി സഞ്ചരിക്കാനും മറ്റും രാജകുമാരൻ അന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ രാജകുമാരന്റെ ബട്ട്ലർ വന്ന് അന്നുള്ള ഒഫീഷ്യൽ മീറ്റിംഗ്സിന്റെയും മറ്റ് കാര്യങ്ങളുടെയും ഏറ്റവും ഒടുവിലുള്ള രാജകീയ വിരുന്നിന്റെയും കാര്യമടക്കം അവനോട് വിശദീകരിച്ചു. പിന്നാലെ ഡോക്ടർ ലീയുടെ പക്കൽ നിന്നുള്ള ഒരു കത്തും ബട്ട്ലർ അദ്ദേഹത്തിന് കൈമാറി. ഹെവൻ ഐലൻഡ്സിൽ ഡോക്ടർ ലീക്ക് മറൈൻ ലൈഫ് കൺസർവേറ്ററി ഉണ്ട്. പ്രിൻസ് അലക്സാണ്ടർ ആ കത്ത് തുറന്നു നോക്കി. ഹെവൻ ഐലൻഡ്സിലെ മറൈൻ റിസർവ് ഫെസിലിറ്റിക്ക് വേണ്ടിയുള്ള ഫണ്ട് റൈസറിന് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു അത്. ബട്ട്ലർ വിൻസ്റ്റൺ രാജകുമാരനടുക്കൽ ഫണ്ട് റൈസറിന്റെ ഡേറ്റ് രാജകീയ വിരുന്നിന്റെ ഡേറ്റുമായി ക്ലാഷ് ആകുന്നുണ്ട് എന്ന് രാജകുമാരനെ അറിയിച്ചു. പിന്നാലെ അങ്ങോട്ടേക്ക് ക്യൂൻ പെട്രീഷ കടന്നു വന്നു. അന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് താൻ ലേഡി ഓഫ് ഫ്രൻഷ പാലസിനെ കണ്ടെന്നും കാതറിൻ എന്നാണ് അവരുടെ പേരെന്നും പറഞ്ഞു. കാതറിനെയും അലക്സാണ്ടറിനെയും വിവാഹം കഴിപ്പിക്കുവാൻ ക്യൂൻ പെട്രീഷയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഴ്ചയുടെ അവസാനം നടക്കുന്ന രാജകീയ വിരുന്നിലേക്ക് അതുകൊണ്ട് തന്നെ കാതറിനെയും പെട്രീഷ ക്ഷണിച്ചിരുന്നു. പക്ഷേ അലക്സാണ്ടർ ആ കാര്യത്തിൽ വലിയ സന്തോഷവാനായിരുന്നില്ല. കാതറിനെ വിവാഹം കഴിക്കാനും അലക്സാണ്ടറിന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അലക്സാണ്ടറിന്റെ എതിർപ്പുകൾക്കപ്പുറം ക്യൂൻ പെട്രീഷയാകട്ടെ കാതറിനാണ് അലക്സാണ്ടറിന് പറ്റിയ വ്യക്തി എന്ന് വിശ്വസിച്ചു. രാജകീയമായ ആ വിരുന്നിൽ നിന്നും രക്ഷപ്പെടാൻ പെട്ടെന്ന് അലക്സാണ്ടറിന് ഒരു ഐഡിയ തോന്നി. ഹെവൻ ഐലൻഡിൽ വെച്ച് നടക്കുന്ന ഫണ്ട് റൈസറിൽ തനിക്ക് പങ്കെടുക്കേണ്ടതുണ്ടെന്നും രാജകീയ വിരുന്നിന്റെ അന്നാണ് അത് നടക്കുന്നതെന്നും അതുകൊണ്ട് താൻ ആ ഫംഗ്ഷൻ ഉണ്ടാവില്ല എന്നും അലക്സാണ്ടർ പറഞ്ഞു. തന്നെ ഇത് മുൻകൂട്ടി അറിയിച്ചില്ല എന്ന് പറഞ്ഞ് ക്യൂൻ പെട്രീഷ ദേഷ്യപ്പെടാൻ ആരംഭിച്ചു. അലക്സാണ്ടർ ആകട്ടെ ബുദ്ധിപൂർവം താൻ ആ ഫണ്ട് റൈസറിൽ പോയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്നും തന്റെ PR അടക്കം ബാധിക്കുമെന്നും പറഞ്ഞു. ഒടുവിൽ ക്യൂൻ പെട്രീഷ അലക്സാണ്ടറിനെ പോവാൻ അനുവദിച്ചു. പക്ഷേ അവിടെ പോയി പേഴ്സണൽ ഫാന്റസീസിന് സമയം കണ്ടെത്തി സമയം വേസ്റ്റ് ആക്കരുത് എന്നും കൂട്ടിച്ചേർത്തു. അടുത്ത ദിവസം ഒലീവിയ ഒരു ബുക്ക് സ്റ്റോർ സന്ദർശിക്കുകയായിരുന്നു. അവിടെ വെച്ച് തന്റെ ബുക്കുകളും അടുക്കി പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒലീവിയ തന്റെ ഒരു ബുക്ക് എടുത്ത് നോക്കി നിന്നു. യാദൃശ്ചികവശാൽ പ്രിൻസ് അലക്സാണ്ടറും അതേ സ്റ്റോറിൽ ഉണ്ടായിരുന്നു. അവരിരുവരും കൂട്ടിമുട്ടി. ഒലീവിയുടെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് താഴെ വീണു. ഒലീവിയോട് ക്ഷമ ചോദിച്ച അലക്സാണ്ടർ അവൾക്കായി ബുക്കുകൾ നിലത്തുനിന്ന് എടുത്തു നൽകുകയും ചെയ്തു. ഒലീവയുടെ കയ്യിൽ ലവ് ബൗൺസ് എന്ന പുസ്തകം കണ്ട് ആ പുസ്തകം തനിക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടതാണ് എന്ന് അലക്സാണ്ടർ പറഞ്ഞു. പിന്നാലെ ഒലീവിയയെ എവിടെയോ കണ്ട പോലെ പരിചയം തോന്നുന്നുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. പക്ഷേ നമ്മൾ തമ്മിൽ കണ്ടിട്ടേയില്ല എന്നായിരുന്നു ഒലീവിയയുടെ മറുപടി. അലക്സാണ്ടർ ആരാണെന്ന് പോലും അറിയാതിരുന്ന ഒലീവിയ അദ്ദേഹത്തിന്റെ നല്ല പെരുമാറ്റത്തിന് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് വേഗത്തിൽ പോന്നു. ഒലീവിയ പോയപ്പോഴായിരുന്നു തന്റെ കയ്യിലിരുന്ന ലവ് ബോൺ പുസ്തകം അലക്സാണ്ടർ നോക്കുന്നത്. അതിന്റെ ഓതറിന്റെ സ്ഥാനത്ത് ഒലീവിയ തന്നെ കണ്ട് അലക്സാണ്ടർ ഒന്നിനിട്ടി. ഒലീവിയ പോയ വഴിയിൽ അലക്സാണ്ടർ ഓടിച്ചെന്ന് നോക്കിയെങ്കിലും ഒലീവിയെ കാണുന്നുണ്ടായിരുന്നില്ല. തന്റെ വീട്ടിലെത്തിയ ഒലീവിയ എഴുതാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് കിടക്കാൻ തുടങ്ങി. അപ്പോഴായിരുന്നു വാതിലിൽ വലിയ മുട്ട് കേൾക്കുന്നത്. അത് ഒലീവിയുടെ സുഹൃത്ത് കേറ്റിയായിരുന്നു. കുറേയധികം ഭക്ഷണവുമായിട്ടായിരുന്നു കേറ്റിയുടെ വരവ്. ഇരുവരും ഭക്ഷണം കഴിച്ച് സംസാരിക്കാൻ തുടങ്ങി. രണ്ടുപേരുടെയും ബ്രേക്കപ്പ് നടന്നത് ആ അടുത്തായിരുന്നു. അതിനെപ്പറ്റിയും ഒലീവിയയുടെ റൈറ്റേഴ്സ് ബ്ലോക്കിനെ പറ്റിയും അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ആ സമയമാണ് ഹെവൻ ഐലൻഡ്സിന്റെ ഒരു ബ്രോഷർ അവിടെ ഇരിക്കുന്നത് കേറ്റി ശ്രദ്ധിക്കുന്നത്. അവൾ അതെടുത്തു. ഒരു വെക്കേഷൻ
എടുത്താൽ ഒരുപക്ഷെ റേറ്റേഴ്സ് ബ്ലോക്ക് ഒക്കെ ശരിയാകും എന്ന് കേറ്റി ഒലീവിയക്ക് സജസ്റ്റ് ചെയ്തു. ഒലീവിയക്കും അത് ശരിയാണ് എന്ന് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ സുഹൃത്തിന്റെ സജഷൻ ഒലീവിയ സ്വീകരിച്ചു. ഹെവൻ ഐലൻഡിലേക്ക് വെക്കേഷനായി അല്പം നീണ്ട ഒരു യാത്രയ്ക്ക് അവർ തയ്യാറായി. വൈകാതെ പുറപ്പെടുകയും ചെയ്തു. ഹെവൻ ഐലൻഡിലെ റിസോർട്ട് റൂമിലേക്കും അവർ വന്നെത്തി. കേറ്റി വന്നപാടെ പൂൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയി. ഒലീവിയാകട്ടെ തന്റെ പുതിയ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ പുതിയ നോവലിന് വേണ്ട ഇൻസ്പിറേഷൻ ഒന്നും ഒലീവിയക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തേക്കിറങ്ങി നടക്കാൻ ഒലീവിയ തീരുമാനിക്കുകയും നടക്കാനായി ഇറങ്ങുകയും ചെയ്തു. അവൾ നടന്നു മുമ്പോട്ട് നീങ്ങവേ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് കയ്യിൽ മറ്റൊരു പെൺകുട്ടിക്കൊപ്പം അവിടെ വന്നിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. കയ്യിലിന്റെ ശ്രദ്ധയിൽ പെടാതിരിക്കുവാൻ അവളുടെ അടുത്തുള്ള ചെടികൾക്കിടയിലേക്ക് മറഞ്ഞു നിന്നു. അവൾ ആ മറയുന്നതും മറ്റും അവളുടെ പിന്നിൽ വരികയായിരുന്ന അലക്സാണ്ടർ കണ്ടിരുന്നു. അലക്സാണ്ടറും ഫണ്ട് റൈസർ പ്രോഗ്രാമിനായി ഹെവൻ ഐലൻഡിൽ എത്തിയതായിരുന്നു. ചെടികൾക്കിടയിൽ മറന്ന ഒലീവിയെ കണ്ട് പിന്നിൽ നിന്നും അലക്സാണ്ടർ വിളിച്ചു. ബുക്ക് സ്റ്റോറിലെ സ്ട്രേഞ്ചറെ ഒലീവിയ വീണ്ടും കാണുകയായിരുന്നു. എന്താ ഇവിടെ എന്ന് അലക്സാണ്ടർ തിരക്കി. എല്ലാം ഓക്കെയാണോ എന്നും ചോദിച്ചു. എല്ലാം ഓക്കെയാണെന്നും കുഴപ്പമൊന്നുമില്ലെന്നും ഞാൻ വെറുതെ പ്ലാന്റൊക്കെ നോക്കുകയായിരുന്നു എന്നും ഒലീവിയ കള്ളം പറഞ്ഞു. മുമ്പ് കണ്ടപ്പോൾ ഒലീവിയെ തിരിച്ചറിയാതിരുന്നതിൽ തന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ അലക്സാണ്ടർ പുതിയ ബുക്കിന് ഇൻസ്പിറേഷൻ നോക്കിയാണോ ഇവിടെ എത്തിയത് എന്നും കൂട്ടിച്ചേർത്തു. പിന്നാലെ അങ്ങോട്ടേക്ക് കയ്യിലും ഗേൾഫ്രണ്ടും കൂടി കടന്നു വന്നു. കയ്യിലിന്റെ ഗേൾഫ്രണ്ടിന്റെ പേര് ടിഫിനി എന്നായിരുന്നു. 3 മാസം മുമ്പ് ടിഫിനിയെ ബിസിനസ് മീറ്റിംഗിൽ വെച്ചാണ് പരിചയപ്പെട്ടത് എന്നൊക്കെ കയ്യിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരംഭിച്ചു. കയ്യിലിന്റെ ആ പറച്ചിലും പെരുമാറ്റത്തിലും ഒലീവിയ കമ്പരപ്പ് തന്നെ തോന്നിയിരുന്നു. അവർ ഒന്നിച്ചായിരുന്നപ്പോൾ ഒരിക്കൽ പോലും കയ്യിലൊരു വെക്കേഷനും വന്നിരുന്നില്ല. എപ്പോഴും ജോലി തിരക്കാണ് എന്നൊക്കെ പറഞ്ഞൊഴിവാകുകയായിരുന്നു ചെയ്തിരുന്നത്. അതേ കയ്യിലാണ് ഇപ്പോൾ വലിയ തിരക്കുണ്ടായിട്ടും വെക്കേഷന് തന്റെ കാമുകിക്കൊപ്പം വന്നിരിക്കുന്നത്. പിന്നീട് ഒലീവിയ കൂട്ടുകാരിക്കൊപ്പം പൂളിൽ സമയം ചെലവിടാൻ പോയി. കൂട്ടുകാരിയോട് സംസാരിക്കാനും ആരംഭിച്ചു. കയ്യിൽ തന്നെ എത്തരത്തിലാണ് വഞ്ചിച്ചത് എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ കേറ്റിക്ക് കൂടുതൽ കൗതുകവും ഇൻട്രസ്റ്റും തോന്നിയത് കയ്യിലിന്റെ കാര്യത്തെക്കാൾ ഒലീവിയ നേരത്തെ സംസാരിച്ചു എന്ന് പറഞ്ഞ യുവാവിന്റെ മേലായിരുന്നു. അന്ന് വൈകുന്നേരം അലക്സാണ്ടർ ഐലൻഡിലെ മറീൻ ലബോറട്ടറിയിൽ ചെന്നു. അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഏറെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്തു. പിന്നാലെ വിൻസ്റ്റനും കടന്നു വന്നു. ഫണ്ട് റൈസർ ഇവന്റിൽ പങ്കെടുക്കാൻ ഡോക്ടർ ലീ ഉണ്ടാവില്ല എന്ന് വിൻസ്റ്റൺ അലക്സാണ്ടറെ അറിയിച്ചു. ഡോക്ടർ ലീ എന്തോ തിരക്കിൽപ്പെട്ടു പോയിരിക്കുകയാണത്രേ. ആ ലബോറട്ടറി ആ ഫണ്ട് റൈസർ ഇവന്റ് കൊണ്ട് മാത്രമാണ് നടക്കുന്നത് എന്ന് അലക്സാണ്ടറിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഇവന്റ് ഹോസ്റ്റ് ചെയ്യാൻ അലക്സാണ്ടർ തീരുമാനിച്ചു. എന്നിരുന്നാലും ആ ഇവന്റിനൊരു സ്പീച്ച് എഴുതണമല്ലോ. അതിനെപ്പറ്റി അല്പം ആശങ്ക അലക്സാണ്ടറിനുണ്ടായിരുന്നു. അടുത്ത ദിവസം അലക്സാണ്ടറും വിൻസ്റ്റനും നടക്കാനിറങ്ങിയപ്പോൾ ഒലീവിയെയും കേറ്റിനെയും നേരിൽ കണ്ടു. അവർ രണ്ടുപേരും ഒന്നിച്ച് വെക്കേഷന് വന്നതാണോ എന്ന് ഒലീവിയ തിരക്കി. തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി മറച്ചു വെക്കണം എന്ന് അലക്സാണ്ടറിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മറൈൻ ലബോറട്ടറി അതിന്റെ ഫണ്ട് റൈസറിന് പാർട്ട് ടൈം കൺസൾട്ടൻസായി വർക്ക് ചെയ്തെത്തിയതാണ് എന്ന് പറഞ്ഞു. അവർക്ക് ആ വലിയ റിസോർട്ടിന്റെ മനോഹരമായ ഇടങ്ങളൊക്കെ തങ്ങൾ പരിചയപ്പെടുത്തി തരാം എന്നും അലക്സാണ്ടർ ഓഫർ ചെയ്തു. രണ്ട് യുവാക്കൾക്കൊപ്പം അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന അവസരം ഒഴിവാക്കാൻ കേറ്റി ഒരുക്കമായിരുന്നില്ല. രഹസ്യമായി കേറ്റി ഒലീവിയുമായി അത് ഡിസ്കസ് ചെയ്യുകയും ആദ്യം ഒലീവിയ അത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും കേറ്റി നിർബന്ധിച്ചപ്പോൾ അവൾ അതിനെ സമ്മതിക്കുകയും ചെയ്തു. ഡബിൾ ഡേറ്റിന്റെ കാര്യം സെറ്റായതും അലക്സാണ്ടറും വിൻസ്റ്റനും അവിടെ നിന്ന് തിരികെ നടന്നു പോവാൻ തുടങ്ങി. ഇതേ സമയം ആരോ ഒരാൾ രഹസ്യമായി അവരെ ബൈനോക്കുലറിൽ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിരീക്ഷിക്കുന്ന വ്യക്തിയുടെ പേര് റിഡ്ലി എന്നായിരുന്നു. അദ്ദേഹം ക്യൂൺ പെട്രീഷയുടെ സെക്യൂരിറ്റി ഹെഡായിരുന്നു. പിന്നാലെ ക്യൂനിനെ ഫോൺ ചെയ്ത അദ്ദേഹം നിലവിൽ ഇതുവരെ ഇവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും പേടിക്കേണ്ട കാര്യങ്ങളുമില്ല എന്നറിയിച്ചു. അടുത്ത ദിവസം റിസോർട്ട് ഫെസിലിറ്റീസിന്റെ ടൂറിനു വേണ്ടി ഒലീവിയയും കേറ്റിയും റിസോർട്ടിനോട് ചേർന്ന ബീച്ചിന്റെ സമീപത്തേക്ക് എത്തി. പ്രിൻസും വിൻസ്റ്റനും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പ്രിൻസ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. വൈകാതെ അവർ ആ വലിയ സമുദ്രത്തിൽ കയാക്കിംഗ് ചെയ്യുവാൻ ആരംഭിച്ചു. ഒലീവിയക്ക് പരിചയമുണ്ടായിരുന്നില്ല. അലക്സാണ്ടർ അവളെ ട്രെയിൻ ചെയ്യിക്കാൻ നോക്കിയെങ്കിലും ഒലീവിയ നിലതെറ്റി വെള്ളത്തിലേക്ക് കമിഴ്ന്നു വീണു. അവൾക്ക് ചെറിയ നാണക്കേട് തോന്നി. കളിയാക്കൽ കൂടി വന്നതോടെ എഴുന്നേറ്റ് വന്ന ഒലീവിയ അലക്സാണ്ടറെയും മറിച്ച് വെള്ളത്തിലേക്കിട്ടു. ഇരുവർക്കുമിടയിൽ അതൊരു ചിരി പടർത്താൻ കാരണമായിരുന്നു. അവർ അവിടെ നിന്ന് പോരുമ്പോൾ വോളിബോൾ കളിക്കുകയായിരുന്ന ടിഫിനി അലക്സാണ്ടറിനെയും ഒലീവിയെയും വോളിബോൾ കളിക്കുവാൻ ക്ഷണിച്ചു. ഒലീവിയക്ക് സ്പോർട്സിലൊന്നും വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാ എന്നുടൻ കയ്യിൽ അഭിപ്രായവും പറഞ്ഞു. അതൊരു അപമാനം പോലെ ഒലീവിയക്ക് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ
ഒളീവിയ കളിക്കാനിറങ്ങാൻ തീരുമാനിച്ചു. അലക്സാണ്ടറിനെയും കൂടെ വിളിക്കുകയും ചെയ്തു. പ്രിൻസും നല്ല രീതിയിൽ ഒളീവിയെ സപ്പോർട്ട് ചെയ്ത് കളിച്ചു. ഒടുവിൽ പ്രിൻസിനും ഒലീവിയക്കുമായിരുന്നു വിജയം തേടിയെത്തിയത്. ഒലീവിയ പ്രിൻസിനൊപ്പം വിജയം എൻജോയ് ചെയ്യുന്നു കണ്ട് കൈലിന് സഹിച്ചില്ല. കൈൽ അവിടെ നിന്ന് നടന്നുപോയി. ടിഫിനിയാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയും ചെയ്തു. അന്ന് ലഞ്ചിന് ശേഷം ഒലീവിയയും അലക്സാണ്ടറും ബീച്ച് സൈഡിൽ നടക്കാനിറങ്ങി. ഇതേസമയം ക്യൂൻ പെട്രീഷ്യയുടെ ചാരൻ അവരെ പിന്തുടരുകയും കാഴ്ചകൾ കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ വിവരവും പെട്രീഷ്യയെ ഫോൺ വിളിച്ച് അദ്ദേഹം അറിയിച്ചുകൊണ്ടിരുന്നു. ക്യൂനിൽ നിന്നും ഓർഡറും വന്നു. മിസ്റ്റീരിയസ് ആയ പ്രിൻസ് അലക്സാണ്ടറിനൊപ്പം സമയം ചിലവിടുന്ന ആ പെൺകുട്ടിയെ പറ്റിയുള്ള വിവരങ്ങൾ കണ്ടെത്തുക എന്നതായിരുന്നു വധ. ഒലീവിയോട് സംസാരിക്കുകയായിരുന്ന പ്രിൻസ് തന്റെ ഇഷ്ടങ്ങളെപ്പറ്റി വിശദമായി പറഞ്ഞു. തനിക്ക് മറൈൻ ലൈഫിലും മറൈൻ ലബോറട്ടറിയിലുമുള്ള താല്പര്യവും പക്ഷേ തന്റെ അമ്മയ്ക്കത് ഇഷ്ടമല്ലെന്നും അച്ഛനാകട്ടെ പ്രകൃതി സ്നേഹിയും എൻവയോൺമെന്റ് എപ്പോഴും സംരക്ഷിക്കണം എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണെന്നും അലക്സാണ്ടർ വിശദീകരിച്ചു പറഞ്ഞു. ഇപ്പോഴൊക്കെ തനിക്ക് ആ കാര്യങ്ങളിൽ സംശയം തോന്നുന്നു. തന്റെ തീരുമാനം തെറ്റിപ്പോയോ എന്ന് തോന്നുന്നു. അപ്പോൾ താൻ ഈ ഐലൻഡ് സന്ദർശിക്കുമെന്നും ഇവിടുത്തെ ലബോറട്ടറിയുമൊക്കെ കാണുമ്പോൾ തനിക്കൊരു പ്രചോദനം ലഭിക്കുമെന്നും അലക്സാണ്ടർ കൂട്ടിച്ചേർത്തു. ഒലീവിയെ ആകട്ടെ തന്റെ പുതിയ ബുക്ക് തുടങ്ങാനുള്ള തന്റെ സ്ട്രഗിളിനെ പറ്റിയും റൈറ്റേഴ്സ് ബ്ലോക്കിനെ പറ്റിയുമൊക്കെ അലക്സാണ്ടറിനോടും വിശദമായി പറയാൻ തുടങ്ങി. അപ്പോഴും യഥാർത്ഥത്തിൽ അലക്സാണ്ടർ ആരാണ് എന്നൊലീവിയക്ക് അറിയില്ലായിരുന്നു. തന്റെ പഴയ ബുക്കിലുള്ള അഡ്വെഞ്ചറസ് തിങ്ങുകളെല്ലാം താൻ ഭാവനയിൽ നിന്ന് എഴുതിയതാണെന്നും ഒലീവിയ പറഞ്ഞു. അതിലെ ക്രിയേറ്റിവിറ്റികൾ അത്ര മികച്ചതാണെന്ന് പറഞ്ഞ് പ്രിൻസ് അവളെ അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നാലെ അവളുടെ അടുത്ത ബുക്കിനായി ഫാൻസ് എത്രനാൾ വേണമെങ്കിലും കാത്തിരുന്നോളുമെന്നും ഓവറായി സ്ട്രഗിൾ ചെയ്യണ്ട എന്നും പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചു. അന്ന് രാത്രിയിൽ നടക്കുന്ന ഫണ്ട് റൈസർ ഇവന്റിലേക്ക് ഒലീവിയയെ പ്രിൻസ് ക്ഷണിക്കുകയും ഉണ്ടായി. ഇരുവർക്കും പരസ്പരം ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഇഷ്ടം രൂപപ്പെട്ടിട്ടുണ്ട് എന്നവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും വ്യക്തമാകുന്നുണ്ടായിരുന്നു. അന്ന് കുറച്ചു കഴിഞ്ഞ് ഒലീവിയയുടെ കൂട്ടുകാരി അവളുടെ മുറിയിലെത്തുമ്പോൾ ഒലീവിയ ലാപ്ടോപ്പിൽ എന്തോ എഴുതുകയായിരുന്നു. തന്റെ പുതിയ ബുക്ക് ഒലീവിയ എഴുതാൻ ആരംഭിച്ചു. അതിനുള്ള ഇൻസ്പിരേഷനും എവിടെ നിന്നും അവൾക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ആ സമയം അങ്ങോട്ടേക്ക് റിഡ്ലി കടന്നു വന്നു. ഹോട്ടൽ സ്റ്റാഫാണെന്ന് പറഞ്ഞായിരുന്നു ചാരനായ റിഡ്ലിയുടെ വരവ്. അവർക്ക് കൊണ്ടുവന്ന ഷാമ്പെയിൻ ബോട്ടിൽ കൊടുത്ത ശേഷം അവരുടെ പേര് വിവരങ്ങൾ അയാൾ ചോദിച്ചു മനസ്സിലാക്കി. പിന്നാലെ അത് ക്യൂനിനെയും അറിയിച്ചു. ക്യൂനുടൻ ഒലീവിയെ പറ്റി തിരയുകയും ഒലീവിയ ആരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഒലീവിയ ഒരു സാധാരണക്കാരിയാണെന്ന് തിരിച്ചറിഞ്ഞതും തന്റെ മകനെയും ഒലീവിയെയും അകറ്റണമെന്ന കർശന നിർദ്ദേശം തന്റെ ഗാർഡുകൾക്കും സെക്യൂരിറ്റികൾക്കും ഉദ്യോഗസ്ഥർക്കും ക്യൂൻ വ്യക്തമായും കൊടുത്തു. ഇനി എന്താകും സംഭവിക്കുക? ഒലീവിയയും അലക്സാണ്ടറും പിരിയുമോ അതോ അവർ ഒന്നുചേരുമോ? കഥയുടെ ആദ്യഭാഗം ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.